നമസ്കാരം, ബൈജുവാണ്. നമ്മുടെ സകലേശ്പൂരിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മല്ലളി വാട്ടർ ഫോൾസിലേക്ക് പോകുന്ന വഴിയാണ്. ഇതാണ് മല്ലളി വാട്ടർ ഫോൾസിലേക്ക് പോകുന്ന വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് ഇവിടെ. ഇന്നിപ്പോൾ ഞായറാഴ്ച കൊണ്ട് തന്നെ ധാരാളം വണ്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് താഴേക്കാണ് ഇറങ്ങേണ്ടത്. ഞാൻ അന്ന് വന്നപ്പോൾ നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ നല്ല മഞ്ഞാണുള്ളത്. ഏകദേശം 700 സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് നല്ല താഴേക്ക് നടക്കാം. ഇവിടെ സമയം രാവിലെ 8:30 ടു 5 മണി വരെയാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചിട്ട് ടിക്കറ്റ് കൗണ്ടറൊന്നും നമുക്കിവിടെ ഇല്ല. ഓ, ഇപ്പം നമ്മൾ വരുമ്പം തന്നെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇത് അന്ന് ഞാൻ നല്ല മഴയാണ്ട് കൂടുതലൊന്നും എവിടെ പോയിട്ടില്ല. പക്ഷെ ഇന്നിപ്പം തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ മല്ലള്ളി. ഇനി നമുക്കിൻ്റെ താഴേക്കാണ് പോകേണ്ടത്. വെറുതെ നിങ്ങളോട് പറഞ്ഞേ, ഇതെല്ലാവർക്കും ഇപ്പോൾ ആശയായി. ഇത് വെള്ളച്ചാട്ടം കണ്ടിട്ടെല്ലാവരും ആകെ ഇതായിട്ടാണുള്ളത്. ഇതാ സ്റ്റെപ്പ്, ഇതാണ്. മഴയിനി വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം അന്ന് മഴ വന്ന് നനഞ്ഞ് കോളായി പോയത് കൊണ്ട് ഒരു ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ഇത് കണ്ടോ, ഇത് നല്ല കുത്തനെയുള്ള ഇറക്കാണ്. കുത്തനെയുള്ള ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. നമുക്ക് ഇറങ്ങാൻ അടിപൊളിയായിട്ട് ഇറങ്ങാം, പക്ഷെ കയറ്റാണ് ഇതിൽ ബുദ്ധിമുട്ട് വരിക. എന്തായാലും നമുക്ക് കാലാവസ്ഥ നമുക്ക് അനുകൂലമായത് കൊണ്ട് നമുക്ക് ആ ഒരു വൈബ് തന്നെ, ആ ഒരു വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റണം. ഇനിയും താഴേക്ക് ഇറങ്ങാനുണ്ട് ഒരുപാട്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ സൈഡിൽ വരുന്ന നമ്മൾ കാപ്പിത്തോട്ടെല്ലാം കാണുന്നുണ്ട്. ചിലപ്പോൾ പണ്ട് കാലത്ത് പ്രൈവറ്റ് ഉള്ളത് ഗവൺമെൻറ് വാങ്ങിച്ചതായാലും മതി. നമ്മൾ അന്ന് പോയ നമ്മളെ മുഖമാന ഫോൾസും പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ കൂടിയൊക്കെ വേണം നമുക്ക് അവിടെ പോകാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ സ്റ്റെപ്പുകൾ താഴെ താഴെ ഇറങ്ങുമ്പോൾ വ്യൂ നമുക്ക് അടുത്തടുത്ത് വരികയാണ്. അത് ഓരോ സ്റ്റെപ്പൊന്നും ഓരോ വ്യൂ ആണ്. അതായത് നമ്മൾ താഴെ വ്യൂ കിട്ടുന്ന കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. കുറച്ച് നമ്മൾ ഇപ്പോൾ ഇറങ്ങി വരുന്നിടത്ത് തന്നെ ഫസ്റ്റ് ഇറക്കത്തിൽ തന്നെ ഒരു 3 പോയിൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഏറ്റവും താഴോട്ടിപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇത് നമ്മൾ മറ്റൊരു വ്യൂ. ഈ മല്ലളി ഫോൾസിൽ നമ്മൾ മഴക്കാലം തന്നെ വരണം. മഴക്കാലം വന്നാൽ മാത്രമേ ഈ ഒരു മനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. നോർമലി മഴയുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു കറക്റ്റ് വ്യൂ കിട്ടത്തില്ല. മൊത്തം കോടിയായി നിറഞ്ഞ് ഒരു വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. പക്ഷെ ഇപ്പം നമ്മുടെ ഒരു ഭാഗ്യത്തിന് നല്ലൊരു കാലാവസ്ഥ കിട്ടി. ചങ്ങാതി വരെ നല്ല കിട്ടിക്കാച്ചി വെള്ളച്ചാട്ടമാണ്. നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. ഇതിന് കൂടുതൽ വീഡിയോകൾ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ മഴ പെയ്യുന്നുണ്ട്. ഇതിൻ്റെ മഴേൻ്റെ തുള്ളി ക്യാമറയിൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുടക്കൽ പണി അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കൂടുതൽ വിഷ്വൽസ് ഒന്നും നമുക്ക് കാണാൻ പറ്റാതിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നിന്ന് ബിസ്ലെ ഘാട്ടിലേക്കാണ് പോകുന്നത്. ബിസ്ലെ ഘാട്ടിലെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.